നമസ്കാരം. സിമ്പിൾ ബയോളജിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കാലത്ത് സർവ്വസാധാരണമായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യു ആർ വാച്ചിങ് സിമ്പിൾ ബയോളജി വിത്ത് മീ രാജേഷ്. ഇന്നത്തെ കാലത്ത് സാധാരണമായി കാണപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റീസ് തുടങ്ങിയവയൊക്കെയാണ് ഇന്നത്തെ കാലത്ത് സാധാരണയായി കാണപ്പെടുന്ന ജീവിതശൈലി രോഗങ്ങൾ. ജീവിതശൈലി രോഗങ്ങളുടെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മളിനി പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനമായും നമ്മുടെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ ദിനചര്യ, അത് കൃത്യമല്ലാതാകുമ്പോഴാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മളെ പിടിക്കുന്നത്. പ്രധാനമായും നമ്മൾ രാവിലെ ഒരു കൃത്യസമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ക്രമം മാറുമ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങളും നമ്മളെ കൂടെ തന്നെ ഉണ്ടാവും. കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നത്, കൃത്യസമയത്ത് പ്രഭാത ഭക്ഷണം കഴിക്കുന്നത്, ഉച്ചസമയത്തെ ഭക്ഷണം ഒരു കൃത്യസമയത്ത് കഴിക്കുന്നത്, ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ക്വാളിറ്റി, ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊന്നാണ് ഉറക്കം. രാത്രിയിലാണ് നമ്മളിൽ പലരും ഉറങ്ങുന്നത്, എന്നാൽ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം നമ്മൾ ഉറക്കം കെടുത്തിയിട്ടുണ്ട് അല്ലാതെ, അതൊരു പ്രധാന കാരണം. രണ്ടാമത്തെ കാരണം നൈറ്റ് ഷിഫ്റ്റുകൾ. പലരും രാത്രിയിൽ ജോലി ചെയ്യുന്നവരാണ്, രാത്രിയിൽ ജോലി ചെയ്ത് പകൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുന്നവരാണ്. ഇത് നമ്മുടെ ബയോളജിക്കൽ സൈക്കിളിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. നമ്മുടെ ബ്രെയിനകത്ത് മെലാട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം തന്നെ ഇല്ലാതാക്കും ഇത്തരം കാര്യങ്ങൾ. മറ്റൊന്നാണ് എക്സസൈസിൻ്റെ കുറവ്. അതായത് നമ്മളിൽ പലരും ഇന്ന് യന്ത്രവൽകൃത ലോകത്താണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റൊരു സ്വിച്ച് ഇട്ടാൽ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ കാലത്ത് നടക്കുന്നു. അധ്വാനമില്ലായ്മ, അത് പൊണ്ണത്തടിയിലേക്കും ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ തുടക്കം എന്ന രീതിയിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. കഴിയുന്നതും എക്സസൈസ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കുക. ഇതൊക്കെയാണ് പ്രധാനമായും ജീവിതശൈലി രോഗങ്ങൾ പിടിപെടാനുള്ള കാരണങ്ങൾ. ഈ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ തരണം ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി സംസാരിക്കുന്നത്. പ്രധാനമായും നമ്മൾ ഉറക്കം, അത് കൃത്യമാവുക. അതായത് രാത്രി 9 മണിക്കാണ് നിങ്ങൾ കിടക്കാൻ അല്ലെങ്കിൽ ഉറക്കം സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ രാവിലെ 7 മണിവരെ കൃത്യമായി ഉറങ്ങുക. ഉറക്കം, നമ്മുടെ ഉറക്കം കൃത്യമാക്കുക, അതായത് നമ്മുടെ ബയോളജിക്കൽ സൈക്കിൾ കൃത്യമായി നടക്കണം. അത് ഒന്നാമത്തെ കാരണം. ഉറങ്ങുന്ന സമയത്ത് സ്മാർട്ട് ഫോണുകളുടെ ഉപയോഗം പരമാവധി കുറക്കുക. ഉറക്കത്തിന് ശേഷം കൃത്യസമയത്ത് എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരു മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ ഒരു ഓട്ടം പതിവാക്കുക, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. അതിനുശേഷം കുളിച്ച് വന്നതിന് ശേഷം നമ്മുടെ പ്രഭാതഭക്ഷണം. പ്രഭാതഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് പ്രധാനമായും എണ്ണ പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. ആവിയിലുള്ള ഭക്ഷണങ്ങൾ, ആവിയിൽ ഉപയോഗിച്ച ഭക്ഷണങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഉപകാരപ്രദമാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്കൊരു കൃത്യസമയത്ത്, അതായത് ഇന്ന് നമ്മൾ 1 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ നാളെയും മറ്റന്നാളും എല്ലാ ദിവസവും, കൃത്യമായ എല്ലാ ദിവസവും 1 മണിക്ക് തന്നെ ഭക്ഷണം
ഉച്ചഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ക്വാളിറ്റി ശ്രദ്ധിക്കുക, ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. ഇതാണ് ഭക്ഷണക്രമത്തിൻ്റെ കാര്യങ്ങൾ. പിന്നെ ചായ കുടിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. ഉച്ചഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിന് മുമ്പായി ഒരു സാലഡ്, അതായത് കക്കിരി, ക്യാരറ്റ് തുടങ്ങിയ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് ഒരു പ്ലേറ്റിലാക്കി അത് ആദ്യം കഴിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുക. റൈസ് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും. ഇതൊക്കെ ഒരു പരിധിവരെ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതിനുശേഷം രാത്രിയിലും കൃത്യസമയത്ത് ഭക്ഷണക്രമം ശ്രദ്ധിക്കുക. ഒരു കൃത്യസമയത്ത് രാത്രിയിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൊഴുപ്പ് കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയവയൊക്കെയാണ് ചില ടിപ്സുകൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങളെ തുരത്താനുള്ള ചില വഴികൾ.